നമസ്കാരം, ഭാരതിലേക്ക് സ്വാഗതം. കോട്ടയം നഗരത്തിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ മീനച്ചിലാറ്റിൽ മനുഷ്യവിസർജ്യം കലർന്ന് വെള്ളം ഉപയോഗശൂന്യമല്ലാതായതായി റിപ്പോർട്ട്. മീനച്ചിലാറ്റിലെ വെള്ളത്തിൽ മനുഷ്യവിസർജ്യം ഉയർന്ന അളവിൽ കലർന്നിരിക്കുന്നതായും വെള്ളം ഒരു തരത്തിലും ശുദ്ധീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലുമാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. മീനച്ചിലാറിൽ എത്തിച്ചേരുന്ന വിസർജ്യം ഫ്ളാറ്റ് ഉടമകൾ ഒഴുക്കുന്നതായാണ് വിവരങ്ങൾ. എന്നാൽ അതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ അധികാരികൾ ഇതുവരെ രംഗത്തു വരുന്നുമില്ല. കോട്ടയം നഗരത്തിലെ മുക്കാൽ ഭാഗം ജനങ്ങളുടെയും കുടിവെള്ളം മീനച്ചിലാറ്റിലെ വെള്ളമാണ്. നഗരത്തിലെ സ്വകാര്യ ടാങ്കറുകളും കുടിവെള്ള വിതരണത്തിനായി ശേഖരിക്കുന്നത് മീനച്ചിലാറ്റിലെ തന്നെ വെള്ളമാണ്. ജില്ലയിലെ 50-ലധികം കുടിവെള്ള പദ്ധതികളുടെ സ്രോതസ്സായ മീനച്ചിലാറ്റിലെ വെള്ളത്തിൽ മനുഷ്യവിസർജ്യ സാന്നിധ്യം കണ്ടെത്തിയതോടെ ജനങ്ങൾ നെട്ടോട്ടത്തിലുമാണ്. പാലാ, ഈരാറ്റുപേട്ട, കോട്ടയം നഗരങ്ങളോട് ചേർന്ന ഭാഗങ്ങളിലെ മീനച്ചിലാറ്റിലെ വെള്ളം ഒരു തരത്തിലും ശുദ്ധീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളതെന്ന് കോട്ടയം ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സയൻസ് നടത്തിയ പഠനത്തിൽ നിന്ന് വ്യക്തമാകുന്നു. മീനച്ചിലാറിന്റെ പരിസരത്ത് വ്യവസായ കേന്ദ്രങ്ങൾ കുറവായതിനാൽ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് മാലിന്യം എത്തുന്നുവെന്നും ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സയൻസ് ഡയറക്ടർ ഡോക്ടർ പുന്നൻ കുര്യൻ പറയുന്നു. മലിനീകരണം തടയാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വൻ ദുരന്തത്തിലേക്കാകും പോവുകയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കോവിഡ് വ്യാപനത്തിന് മുൻപും ശേഷവും നടന്ന താരതമ്യ പഠനത്തിലാണ് ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണ്ടെത്തൽ. മീനച്ചിലാറ്റിന്റെ ഉത്ഭവസ്ഥാനമായ അടുക്ക മുതൽ ഇല്ലിക്കൽ വരെ 10 സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ എല്ലാ സാമ്പിളുകളിലും ഫിക്കൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് ഉയർന്ന അളവിലാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യവിസർജ്യം പുഴയിൽ കലരുന്നുണ്ടെന്ന് മാത്രമല്ല അതിന്റെ തോത് അതിതീവ്രവുമാണെന്ന് തെളിയുന്നുണ്ടെന്നും ഗവേഷകരും പറയുന്നുണ്ട്. 7 സാമ്പിളുകളിൽ 2000-ൽ കൂടുതലാണ് FC കൗണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6 മാനൂർ, നാഗമ്പടം, പുന്നത്തുറ, തിരുവഞ്ചിയൂർ, ഇറഞ്ഞാൽ, ഇല്ലിക്കൽ, കിടങ്ങൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് ഫിക്കൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് കൂടുതലുള്ളത്. കുടിവെള്ളത്തിൽ ഫിക്കൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടാവരുതെന്നാണ് ലോകാരോഗ്യ സംഘടനയും വ്യക്തമാക്കുന്നത്. കോളിഫോം ബാക്ടീരിയയ്ക്ക് പുറമെ ജലത്തിന്റെ PH മൂല്യവും ഉയരുന്നുണ്ട്. ഏതായാലും താമസിയാതെ കുടിവെള്ള വിതരണത്തിൽ കൃത്യമായ മാനദണ്ഡങ്ങളോടുകൂടി മുന്നോട്ട് പോയില്ലെങ്കിൽ കോട്ടയം വലിയ ദുരന്തത്തിനാകും സാക്ഷ്യം വഹിക്കുക.